നമസ്കാരം, മലയാളം എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം. ഇന്നലെ മുതൽ സമൂഹ മാധ്യമങ്ങളിൽ MLA നടനുമായ മുകേഷിന് പൊങ്കാലയാണ്. സഹായം തേടി വിളിച്ച ഒരു കുട്ടിയോട് ഫോൺ സംഭാഷണത്തിൽ കയർത്ത് സംസാരിച്ചതിനാണ് ഈ സൈബർ ആക്രമണം. വിദ്യാർത്ഥിയോട് അപമര്യാദയായി പെരുമാറിയെന്നാണ് ആരോപണം. ഇതിൻ്റെ ശബ്ദരേഖയും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി ഒരു കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങി MLA വിളിച്ചതാണെന്ന് പറയുന്ന വിദ്യാർത്ഥിയോട് MLA കയർത്ത് സംസാരിക്കുമായിരുന്നു അത്രേ. പാലക്കാട് ഒറ്റപ്പാലം സ്വദേശിയായ ഈ വിദ്യാർത്ഥി സ്വന്തം MLA വിളിക്കാതെ കൊല്ലത്തെ MLA ആയ തന്നെ വിളിച്ചത് എന്തിനാണെന്നാണ് മുകേഷ് ആ സംസാരത്തിൽ ചോദിക്കുന്നത്. നമ്പർ തന്ന കൂട്ടുകാരൻ ആരാണെന്ന് നോക്കി അവൻ്റെ ചെവിക്കുറ്റി നോക്കി അടിക്കണമെന്നും മുകേഷ് വിദ്യാർത്ഥിയോട് പറയുന്നത് ശബ്ദരേഖയിൽ വ്യക്തമാണ്. അത്യാവശ്യം പറയാനാണ് വിളിച്ചതെന്ന് വിദ്യാർത്ഥി പറഞ്ഞുവെങ്കിലും വിളിച്ചതിൻ്റെ കാര്യം പറഞ്ഞില്ല. പാലക്കാട് MLA എന്നൊരാൾ ജീവനോടെ ഇല്ലേ എന്നും അദ്ദേഹം ജീവനോടെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തെ അപമാനിക്കാനല്ലേ തന്നെ വിളിച്ചതെന്നുമാണ് മുകേഷ് ആ കുട്ടിയോട് ചോദിച്ചത്. മുകേഷ് ചോദിച്ചത് ശരിയല്ലേ? ഇതിലൊരു ചതിയില്ലേ? നമ്മളൊന്ന് ആലോചിച്ചാൽ മനസ്സിലാകും. മുകേഷിനെ ആക്ഷേപിക്കാനും മനഃപൂർവ്വം കുരുക്കാനും പ്രകോപിപ്പിക്കാനും കരുതിക്കുട്ടി വിളിപ്പിച്ചതാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് നിഷേധിക്കാൻ പറ്റുമോ? മുകേഷിനെ വിളിച്ച ആ കുട്ടിയെ മുകേഷിന് അറിയില്ല. തുരുതുരാന്ന് പലതവണ വിളിച്ചപ്പോഴാണ് മുകേഷ് ആ കോൾ അറ്റൻഡ് ചെയ്തത്. അടുപ്പിച്ച് പലതവണ വിളിക്കുമ്പോൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് മണ്ഡലത്തിലുള്ളവർ ആരെങ്കിലും വിളിക്കുവാണെന്ന കരുതിയാണ് മുകേഷ് ആ കോൾ ചാടിയെടുത്തത്. മുകേഷിൻ്റെ സ്ഥാനത്ത് ആർക്കാണെങ്കിലും ദേഷ്യം വരില്ലേ? രാഷ്ട്രീയ എതിരാളികളുടെ തിരക്കഥയായിരിക്കുമെന്നതിന് ഒരു സംശയമില്ല. വിളിച്ച കുട്ടി തന്നെ പറയുന്നുണ്ട് നമ്പർ മറ്റൊരാൾ തന്നതാണെന്ന്. എന്തെങ്കിലും കാതലായ കാര്യത്തിനായിരുന്നെങ്കിൽ ഒറ്റപ്പാലം MLA KPREMKUMARനെയോ അല്ലെങ്കിൽ MP രമ്യ ഹരിദാസിനെയോ വിളിക്കാമായിരുന്നു. ഒറ്റപ്പാലവുമായി ഒരു ബന്ധവുമില്ലാത്ത മുകേഷിനെ എന്തിനു വിളിച്ചു? ഒറ്റപ്പാലം എവിടെ കിടക്കുന്നു? കൊല്ലം എവിടെ കിടക്കുന്നു? രണ്ടും രണ്ട് ജില്ല, 280 കിലോമീറ്ററോളം ദൂരവും. ഒരു ബന്ധവുമില്ലാത്ത ഈ കുട്ടി ആരുടെയോ, അതായത് രാഷ്ട്രീയ എതിരാളികളുടെ ചട്ടുകമായിരിക്കും. മനഃപൂർവ്വം ആക്ഷേപിക്കാൻ അല്ലെങ്കിൽ കോൾ റെക്കോർഡ് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കില്ലായിരുന്നു. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആക്ഷേപിക്കാനാണെന്ന്. ഇത് ഒറ്റപ്പാലത്ത് നിന്നൊന്നും അനായിരിക്കില്ല വിളിച്ചത്, കൊല്ലത്ത് നിന്ന് തന്നെ ആയിരിക്കും. വെറുതെ പറഞ്ഞതായിരിക്കും ഒറ്റപ്പാലമെന്ന്. ഇതേക്കുറിച്ച് പോലീസ് അന്വേഷിക്കണം. ഇതിൻ്റെ യാഥാർത്ഥ്യം വെളിച്ചത്ത് കൊണ്ടുവരണം.